아래 들었나요? 아, 네, 아래 들었나요? 네. സിറ്റിയിലെ വലിയ ഗുണ്ടേ അല്ല നിങ്ങളുടെ നിങ്ങളുടെ കണ്ണാ പിന്നീടാണ് ചോദിക്കുന്നത് നീ സിറ്റിയിലെ ഗുണ്ടയാണ് സിറ്റിയിലെ ഗുണ്ടയാണ് നീ സിറ്റിയിലെ ഗുണ്ടയാണ് കൈ നോക്കി അത്തയുടെ കേട്ടിയാ അത്തയുടെ കേട്ടിയ അമ്മത്തിന്റെ കേട്ടിയാ അണ്ണ പറഞ്ഞു സിറ്റിയിലെ ഗുണ്ടയാണ് അല്ലെ നീ ആര് നിന്നെ ഞാൻ കൊല്ലാത്ത ഒരൊറ്റ ഒറ്റ കാരണം കൊണ്ടാണ് എന്തിനാ അറിയാമോ നീ തല്ലായ കൊണ്ട് മാത്രം ില് വന്ന് വഴിയെ പോണവരെ വണ്ടി ഇടിച്ച് വിട്ടിട്ട് അവിടെ പോയി കിടന്ന വെള്ളി പിടിച്ച് അവനും തല്ലായിരുന്നു അവനും തല്ലാണ് ആ അപ്പൊ കണ്ണാപ്പിയുടെ ലൈവ് എന്നുള്ള 200 പേര് അവന്റെ ലൈവിലോട്ട് ഇട്ടോ ഞാനാണ് പറയുന്നത് പൊക്കോ കണ്ണാപ്പിയുടെ ലൈവ് വേണ്ട ഒരു മൈരനാണ് മൈരനല്ലേ കാര്യം കാണണ്ട നിങ്ങളെല്ലാം നേരെ നേരെ മാമന്റെ ലൈവിലോട്ട് ഇട്ടോ പെട്ടെന്ന് മാമന്റെ വെടി തിരുന്നത് നിനക്ക് എന്ത് നഷ്ടപ്പെട്ടത് ഇതിനുള്ള വാച്ചിങ്ങിനുള്ള ഇതൊക്കെ ഉള്ളത് ഞാൻ സെറ്റ് ആക്കി തരാം തോർത്ത് നീ വിഷമിക്കണ്ട എനിക്കതൊരു സംസാരിക്കുന്നു നിനക്ക് ഇവിടെ ഒരു ഡാൻസിന്റെ പരിപാടി ഉണ്ടെന്ന് അറിയാമോ ആണോ അത് കളിക്കാൻ വേണ്ടി വന്നതാണ് നീ എപ്പോ വന്നത് ഡാൻസ് കളിക്കുന്ന പരിപാടി ഞാൻ ഇപ്പൊ 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 എത്രയായിരം എന്തായിരുന്നു നിനക്ക് ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഉള്ള കാര്യം അണ്ണാ ഞാൻ എന്തൊരു വന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് പോയായിരുന്നു സിറ്റി വിട്ട് പോയായിരുന്നു എവിടെ പോയെന്ന് എവിടെ പോയി നീ എവിടെയും പോയില്ല നീ വള്ളി പിടിക്കാൻ പോയി അല്ല അത് തിരിച്ച് കയറി വന്നിട്ട് വീണ്ടും വള്ളി ഈ വള്ളി പിടിച്ച് നിന്റെ അടുത്ത് ഈ ഓണ 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 ഒരു ഓണ പരിപാടി നടക്കുന്ന ദിവസം എല്ലാരും ഒരുമിച്ച് നിക്കാനുള്ള സമയത്ത് നീ പോയി ഒരുത്തനെയും വിളിച്ചോണ്ട് പോയി മറ്റേ വാവേനെയും മറ്റേ അണ്ടീനെയും അവനെയൊക്കെ വിളിച്ചോണ്ട് പോയി കണ്ടടുത്ത് പോയി അടി ഉണ്ടാക്ക നീ ആരും ഇവിടുത്തെ ഗുണ്ടേ അല്ലണ്ണ ഞാനത് നീ ഗുണ്ടാണോ അല്ലേ അത് പറ നീ ഗുണ്ടേ അല്ല ഒരു ഉണ്ടല്ല ഇവിടെ നീ ഇവിടുത്തെ ഒരു തീട്ടമാണ് നീ ഇവിടെ പറ്റ തീട്ടമാണ് അറിയാമോ മൂർച്ചയില്ലാത്ത പിച്ചാത്തി കൊണ്ട് നടന്നിട്ട് ലോകത്തുള്ള എല്ലാരും കുത്തിക്കൊല്ലാന്നാണ് അവന്റെ ഒരു വിചാരം നിനക്ക് വെടിയിച്ചിടാനുള്ള കഴിവില്ല എന്നൊക്കെ അറിയാം അതുകൊണ്ട് നീ തോക്കെടുക്കാതെ ഒരു പിച്ചാത്തി കൊണ്ട് നടക്കുന്നില്ല അതാകുമ്പോ നീ ചത്താലും നിനക്ക് ന്യായം പറയാൻ പറ്റും ഓ എന്റെ കയ്യിൽ തോക്കില്ലായിരുന്നു കത്തി ആയി തോക്കായിരുന്നെങ്കിൽ ഞാൻ രണ്ടുപേരെ അടിച്ചിട്ടേന്ന് പറഞ്ഞേ പക്ഷെ നിനക്ക് ഇപ്പൊ അടിച്ചിടാനുള്ള കഴിവില്ല മനസ്സിലായ നിനക്ക് കഴിവില്ല നിനക്ക് അടിച്ചിടാനുള്ള കഴിവില്ല നിനക്ക് നിനക്ക് ഡാൻസ് കളിക്കുന്ന ഇവിടെ ടി വിയുടെ പരിപാടിക്ക് വരാൻ പറഞ്ഞാൽ നിനക്ക് അതിനൊന്നും വയ്യ നിനക്ക് ഈ കണ്ടവന്മാരോടെ വള്ളി പിടിച്ച് അവന്റെ കൂടെ ഉള്ളവന്മാരെ നടിയും പേടിച്ച് കൂടെ ഉള്ളവനെ കൊല്ലിച്ച് അവൻ അവന്റെ അവനെയും പരത്തരുത് മനസ്സിലായല്ലേ കൂടെ ഉള്ളവനും കൂടി വരാതാവണല്ലോ നീ മാത്രം വരാതായ പോരല്ലോ കൂടെ ഉള്ളവനും വരാതാവണല്ലോ അതിന് വേണ്ടിയിട്ട് അവനെ കൂടി കൊണ്ടുപോയി ഇതിന്റെ ഇടയിൽ കൊണ്ട് കയറ്റി അവന്റെ അതും കൂടി മേടിച്ചു തരണം വേണ്ട എന്തിനു ഈ സിറ്റിയിൽ ഇരിക്കുന്ന ഇറങ്ങിപ്പോ വേറെ ഏതെങ്കിലും സിറ്റിയിൽ പോകണമെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്യാങ് വല്ലോ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും വേണമെങ്കിൽ അത് അതിന് പെർമിഷൻ തരാം ഒരു സീനും ഇല്ല ഇത്രയും നല്ലൊരു ദിവസത്തില് ഇത്ര നല്ലൊരു പരിപാടി നടത്തേണ്ട ദിവസത്തില് നീ എന്തിനാണ് ഈ ടിവിക്ക് വേണ്ടിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ അറിയാമോ നീ സീരിയസ്ലി ഞാൻ പറയാം നിനക്ക് ഇപ്പൊ ഒരു കഴിവില്ല അപ്പി ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല നിനക്ക് ഇപ്പൊ ഒരു കഴിവില്ല നിനക്കിപ്പോ ഹലോ കേട്ടോടാ ഹലോ ഒന്നുമില്ല നിനക്ക് ആകെ ഉള്ള ഒരു സ്കില്ല് ഇപ്പൊ ഇതാണ് വെറുതെ നിൽക്കുന്നവനെ ചൊറിഞ്ഞ് വായത്താളം അടിച്ച് അവനെ വള്ളി എടുക്ക വെറുതെ നിൽക്കുന്നവനെ ചൊറിഞ്ഞ് വായത്താളം പറഞ്ഞ് വള്ളി എടുത്ത് അവന്റെ കയ്യിൽ നിന്ന് കൂടെ ഉള്ളവന്റെ വെടി ചാവുക എന്തിനെ കേക്കാമോ കേക്കാം
ഞാൻ നിന്റെ സീരിയസ് ആയിട്ടൊക്കെയാണ് ടി വിക്ക് വേണ്ടിട്ട് ടി വി ഒന്ന് ഓണ പരിപാടിയാണ് സിയോണില്. എന്ത് എന്താ നിന്റെ എന്തായിട്ടുണ്ട് ചെയ്യാൻ? അണ്ണ എന്റെ മാമന്റെ മകൾ കോംബോ കുറച്ച് ഐറ്റം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നത്തേക്ക്? അടുത്ത ഓണത്തിന്? അല്ല അല്ലല്ല, നാളത്തെ തക്കുട് ഓണത്തിന് ആയിട്ട്. കാരണം തക്കുട് ഓണത്തിനെ കുറിച്ച് അല്ലല്ലോ ഇവിടെ ഞാൻ ചോദിച്ചത്, സിയോ ഓണത്തിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. സിയോ ഓണത്തിന് ആയിട്ട് ഇപ്പൊ എന്റെ മാമന്റെ മക ഒരു രണ്ട് വള്ളി ഉണ്ടല്ലേ, രണ്ട് വള്ളി ഉണ്ട്, എല്ലാവർക്കും വേണ്ടി കാഴ്ച വെക്കും, എല്ലാരും വന്ന് കണ്ടിട്ട് ഓണം അല്ലേ അത്? സ്പോട്ടിൽ അറിയിക്കും അല്ലെ, വെടി തുടങ്ങുമ്പോ സ്പോട്ടിൽ അറിയിക്കും. അവസാനം നീ നീ കൂടെ ഉള്ളവനെ ചതിക്കുന്നു, അവൻ വേണി ചാവുന്നു, നീ ഓടുന്നു, ഇതല്ലേ അതിന്റെ പരിപാടി? ഞാൻ സീരിയസ്ലി പറയണ, നീ ഒരിക്കലും നന്നാവൂല എന്നറിയാം, എങ്കിലും പറയണ് നീ ഒരു പുണ്ടച്ചിയാണ്. അഡ്മിൻസ് ഇവിടെ ആരെങ്കിലും ദേവിയുടെ മേലുണ്ടെങ്കിൽ ദേവി ഇത് ഇത് കേക്കരുത്, ഇത് പേഴ്സണലാണ്, ഒന്നും തോന്നരുത്. ഇത് ഇവന് മാത്രമായിട്ടുള്ളതാണ്, അവനൊരു പരാതി ഇല്ല, അതാ അർഹിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? വള്ളി പിടിച്ചേന്, ഓക്കെ വള്ളി പിടിച്ചത് ഓക്കെ. ഇവിടെ ഒരു പരിപാടി ഉണ്ട്, ഇവിടെ ഒരുത്ത ഇവ ഇതിന്റെ പുറകെ എത്ര നേരമായിട്ട് ഇരിക്കുന്നു, അവൻ തല്ലുവിടാതെ ഒന്നും ഇടാതെ ഒന്നും ഇവിടെ ഇരിക്കുന്നു. അവനാണെങ്കിൽ തല്ലിട്ടിട്ട് അവന്റെ കാര്യം നോക്കിയൂടെ? നീ തല്ലിടുന്നു, വള്ളി പിടിക്കുന്നു, നിന്റെ കാര്യം നോക്കുന്നു, അവിടെ ഒരുത്തൻ ടി വി എന്ന് പറഞ്ഞ് അവന്റെ സമയം കളയുന്നു. ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് കമ്മിറ്റ്മെന്റ് കാണിക്കുന്നവന് ഒരു വിലയില്ല, ഒന്നും ചെയ്യാതെ മറ്റേ തോന്നുമ്പോ വന്നിട്ട് മറ്റേ ആൾക്കാരെ മുമ്പിൽ പട്ടത്തരവും പൊക്കത്തരവും കാണിക്കുന്നവനൊക്കെ മറ്റേ ഇത് അവന്റെ അവനവന്റെ കാര്യം നടക്കുന്നുണ്ട്. ഇത് ശരിയാണോ? മനസ്സിലാണ്? ഇന്നത്തെ ദിവസം നീ കാണിച്ച ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ കൂടെ വല്ലവന് പോകൃതരെ കാണിക്കുന്നതിന് അതിന്റെ ബാക്കും പിടിച്ച് നടക്കാനായിട്ട് അടുത്തവൻ മാമ നിനക്ക് നിനക്ക് ഗ്യാങ് ഫണ്ട് എത്രയാണ് കൊടുക്കാനുള്ള? 50,000 രൂപ ഗ്യാങ് ഫണ്ട് കൊടുത്തവനല്ലടാ നീ. 50,000 രൂപ ഗ്യാങ് ഫണ്ട് എടാ, സിറ്റിയിൽ വരുന്നവന് 3 ലക്ഷം രൂപ കിട്ടും, നീ 50,000 രൂപ ഗ്യാങ് ഫണ്ട് കൊടുത്ത്. 2.5 ലക്ഷം രൂപ നിനക്ക് ഞാൻ അവിടെ പണിയെടുത്തിട്ട് 5 ലക്ഷം രൂപ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് തരാം, നിനക്ക് കയ്യിൽ വെക്കാം. തരം ഉണ്ടെങ്കിൽ വാ പറഞ്ഞ് ചോദിക്കണം, അല്ലാതെ എനിക്ക് മറ്റേ ഗണിച്ചു പറഞ്ഞു ഇവിടെ ഇല്ല. ഇല്ല ഇല്ല, ഞാൻ പിന്നെ അണ്ണൻ വരുമ്പോ വാങ്ങാൻ വിചാരിച്ചു. എന്നിട്ട് 5 ലക്ഷം കൊണ്ട് കൊടുത്താലും ഇത് തന്നെ വെളിയിൽ തന്നെ നിക്കും, അപ്പോഴും മാറ്റൊന്നും ഇല്ല, ഒരു മാറ്റവും വരൂല്ല. ഈ കാര്യങ്ങനെ ശരിയാണ്, ഒരുത്ത വള്ളി പിടിക്കാൻ പോണു, കൂടെ പോവാണോ ചെയ്യേണ്ടത്? ഇവിടെ നിന്നൊരു പരിപാടി ഉണ്ട്, അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു ബോധം ഉണ്ടാ? എന്തേലും വല്ല ചെയ്ത നീ ഒന്ന് ആലോചിച്ചോക്ക്, നമ്മൾ എന്തേലും ചെയ്യുന്നുണ്ടാ ഇപ്പം? ഈ കാണുന്നവരൊക്കെ വെറുപ്പിക്ക്, കാണുന്നവരൊക്കെ ഓരോരുത്തർ പ്രതീക്ഷിച്ചിരിക്കുമ്പോ നമ്മളെ ഒരു ചെറിയൊരു പരിപാടി ഒരു കാണാൻ വേണ്ടി വന്ന് കുറെ പേര് ഇരിക്കുന്നുണ്ട്. അന്നേരം നീ ഒക്കെ മാത്രം 2 എണ്ണം വലിയ മറ്റേ കിടിലങ്ങളെ പോലെ ഓ ഞാൻ മുണ്ടുടുത്ത് ഇറങ്ങിക്കഴിഞ്ഞ വിഷയമാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ കളിയാക്കാനായിട്ട് ഒരു കസേര എടുത്തിട്ടിരുന്ന് നിന്റെ വിചാരം നീ ഭയങ്കര കിടിലാണെന്നാണ്? എടാ അവന്റെ ഒരു ഐഡന്റിറ്റിയിലും ഉണ്ടാവും, കസേര ഇട്ടിരിക്കുന്ന അവന്റെ ഐഡന്റിറ്റിയാണ്, നിനക്ക് അതേലും ഉണ്ടാ? കീറിയ വായുണ്ട്, ഒരവിഞ്ഞ മൂലമുണ്ട്, അല്ലാതെ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒരു ക്വാളിറ്റി, ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ നിനക്ക്? കൂടെ ഉള്ളവനെ വെടിച്ച് കൊന്നിട്ട് താണ്ട അടുത്തവരെ ഇവനെ ഇപ്പൊ നീ വെടിച്ച് വന്നിരണ മാമ? എന്തിനു വെടിച്ച് വന്നിന്തിന്? സത്യം പറഞ്ഞാ ഉന്നം കറച്ച് പോകും. ഇല്ല കളിക്കല്ല, സീരിയസ് ആയിട്ട് റെഡിയാക്കണം വിചാരിച്ചു ഞാൻ, അവന്റെ അടുത്ത് സൈഡിൽ കൂടെ റെഡിയാക്കാൻ വിചാരിച്ചു, പക്ഷെ കറക്റ്റ് അവന്റെ അകത്തുണ്ട്. ഓ അയ്യോ മാമ, സത്യായിട്ടോണ്ടാ സീരിയസ് ആയിട്ട്? അല്ല നീ വന്നില്ലായിരുന്നു, ഇവിടെ കൂടെ കൊല്ലാൻ പോകുന്നുണ്ടായിരുന്നല്ലേ കത്തിയും കൊണ്ട്. അതെ നിന്റെ അടുത്ത് ഞാൻ പറയാണ്, ഇനി നീ പേനാ കത്തി സാധനം നിന്റെ കയ്യിൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ അപ്പം ഞാൻ അടിക്കാൻ കൊല്ലും. ഈ പേന കത്തി നിന്റെ കയ്യിൽ ഇനി കണ്ടു പോലും കണ്ണാ പിയ, സീരിയസ് ആയിട്ട് പറയണം. നമ്മള് ഇവിടെ ഒരു ടി വി എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ വരുന്നതിന്റെ അന്നല്ലാതെ നീ ഇനി കയ്യിൽ തോക്കോ മറ്റേ ആവശ്യം, അല്ലെങ്കിൽ റോബറിക്ക് പോകുമ്പോഴും അല്ലാതെ നീ ഇനി എപ്പോഴെങ്കിലും നീ ഈ സിറ്റി സിറ്റിയിൽ ഒരു ഗണ്ണോ ഒരു പിറ്റാത്തിയോ സാധനം എന്തേലും എടുത്തത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഞാൻ സസ്പെൻഡ് ചെയ്യും, സീരിയസ്ലി സസ്പെൻഡ് ചെയ്യും. നിനക്ക് ഇവിടെ ഒരു സിറ്റുവേഷനും എടുക്കാൻ പറ്റത്തില്ല ആ കുഞ്ഞെ, നിനക്കെതിരെ എഫ് ആർ മറ്റേ ഇത് ഞാൻ ഞാൻ വെളിയിൽ പോയി ഞാൻ വലിക്കും, നീ ഒരു ദിവസം വെളിയിൽ ഇരുത്തിക്കും ഞാൻ. അതല്ലടാ ഇതൊന്ന് പറഞ്ഞോട്ടു, നിനക്ക് ഇത്തിരി താടി കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ, നീ ഒരു കാര്യം ചെയ്തി എന്റെ നീ നീ കുഴപ്പമില്ല, അവരല്ലേ നിന്റെ മോൻ താതി നോക്ക്, പാർലജിയുടെ പാർലജിയുടെ മോൻ അവരെ കുട്ടിയാണ്. മാമന്റെ മറ്റേ ചങ്കിന്റെ ബർത്ത്ഡേ ജിൻജാ ജുനുവിന്റെ, ജിൻജാ ജുനുവിന്റെ ബർത്ത്ഡേ എനിക്കെന്ത്?
അണ്ണാ അത് വിടണ്ട, അത് വിടണം, നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം, അതാണ് നല്ലത്, അതിലോട്ട് പോവാം. ഇന്ന് ചിന്തരി ആയിട്ട് ഇരിക്കുന്നുണ്ട് അണ്ണാ. ഞാൻ ടൈമിലാണ് ഇറങ്ങി പോയത് സിറ്റിന്ന്, തിരിച്ചു വന്ന് കയറിയപ്പോഴാണ് പ്രശ്നം. റിസൾട്ട് ഈസ് ഈക്വൽ ടു തീട്ടം, ഇതാണ് നീ മനസ്സിലായ. നിന്നെ കുറിച്ച് മൂന്ന് വാക്കിൽ പറയാം, കഴിവ് സീറോ, ഗുണം ഹൺഡ്രഡ്, റിസൾട്ട് തീട്ടം. അണ്ണ അത് മാറ്റണ്ട, അത് ഞാൻ മാറ്റണ്ട, അറിയാലോ അണ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തുടങ്ങിയിട്ട് കൊറേ ആളായി, നീ ഇപ്പൊ ആകെ മാറ്റി ഒരേ ഒരു കാര്യം എന്നുള്ളു, അത് ഞാൻ വേണേ ഇപ്പൊ പറയാം. അത് പറയണോ? അതെന്തോ എനിക്ക് മനസ്സിലായില്ല. അതാണ് പറഞ്ഞ ഇല്ലണ. ഞാൻ എല്ലാം ഓക്കെ, ഞാൻ പഴയ പോലാക്കണ. അത് ഇത് കേട്ട് കേട്ട് ഇവിടത്തെ നിന്റെ തല്ലി ആണെന്ന് പറയില്ല, അവർക്ക് വരെ വെറുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ മാറ്റി മാറ്റി എന്നുള്ള സാധനം കേട്ട്. ഇതിന് വേണ്ടിട്ട് നീ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ടാ? നീ ഗ്യാഗിൽ നിന്ന് പുറത്താവുന്ന ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ഫണ്ട് കൊണ്ട് വന്നിട്ട് പോയി. ഒറ്റ പൈസ മേടിച്ചിട്ടില്ലാണ്ടാക്കി കോഴിപ്പണി ചെയ്താണ് ഫുള്ള് ഉണ്ടാക്കിയത്. പണി പണിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ചോദിച്ചത്. നീ തന്നെ കോഴി പിടിച്ച്, നീ തന്നെ പ്രോസസ് ചെയ്ത്, നീ തന്നെ ഞാൻ തന്നെ വിട്ടുവരുന്നു, ഞാൻ തന്നെ വിട്ടുവരുന്നു, ഞാൻ തന്നെ വിട്ടുവരുന്നു. വാടാ തന്നിരിക്കുന്നു അത് മെലഡി. സത്യം ഇന്ന ഈ ഓണപരിപാടി കഴിഞ്ഞ ഞാൻ നേരെ ഇവിടുത്തെ ടീഡിയം കളിക്കാൻ പോകും. ഞാൻ ഒരു കാര്യം പറയട്ടെ, പറയണ ഇപ്പൊ നിന്റെ അടുത്ത് സപ്പോർട്ടായിട്ടൊരു പത്തെണ്ണം പറയും. കണ്ണ കെണ്ണാപ്പി എന്റെ കൂടെ നമ്മളുണ്ട്ര, ആരൊക്കെ എന്തൊരു പറയുന്നവന്മാരല്ലേ, അമ്മമാരാണ് വിഷകുമാരന്മാര്, അമ്മമാരാണ് നിന്നെ ശീത്താക്കുന്നവന്മാര്, മനസ്സിലായ? അപ്പുറത്ത് പോയിട്ട് ഇപ്പൊ നിന്റെ അടുത്ത് പറയും, അപ്പുറത്ത് ഇപ്പൊ വാസു തത്സമയം വരെയാണ് ഇപ്പൊ പറയാം, അവര് മുണ്ടച്ചാണെന്ന് പറയുന്നത് അറിയാമോ നീ? അതിനൊക്കെ അറിയണം, അതിനൊക്കെ അറിയാം, അതാണ് അവന്മാര്. അപ്പൊ അതുകൊണ്ട് അത് വിശ്വസിക്കണ്ട.